കാസർഗോഡ് നിന്നൊരു അപകട വാർത്തയുണ്ട്. കാസർഗോഡ് പെരിയയിൽ ദേശീയപാതയിൽ നിർമ്മാണത്തിനിടെ അടിപ്പാത തകർന്നു വീണു. ഇന്ന് പുലർച്ചെ 3 അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഫൈസൽ ചേരുന്നു വിവരങ്ങളുമായി. ഫൈസൽ, കാഴ്ചയിൽ വലിയ അപകടമാണ്, ആളുകൾക്ക് പ്രശ്നമില്ല എന്നറിയുന്നു, എന്താണ് വിവരങ്ങൾ? അതിനെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഒറ്റ കാഴ്ചയിൽ വളരെ വലിയ അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത്. പക്ഷേ വളരെ അത്ഭുതകരമായിട്ടാണ് ഈ തൊഴിലാളികളെല്ലാം രക്ഷപ്പെട്ടത്. ഈ സമയത്ത് ധാരാളം തൊഴിലാളികൾ ആ പരിസര പ്രദേശത്തുണ്ടായിരുന്നു. അതായത് ഡൽഹിയിലെ ദേശീയപാതയുടെ അടിപ്പാത നിർമ്മാണത്തിനിടെയാണ് ഇങ്ങനെ തകർന്നു വീണിരിക്കുന്നത്. അടിപ്പാതയിലെ മുകൾ ഭാഗം കോൺക്രീറ്റ് കഴിഞ്ഞ ഉടനെയാണ് തകർന്നു വീഴുകയായിരുന്നു എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. അതായത് കോൺക്രീറ്റ് നടക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായിരുന്നത് എങ്കിൽ വളരെ വലിയൊരു അത്യാഹിതം ഉണ്ടാകുമായിരുന്നു. ഈ കോൺക്രീറ്റ് കഴിഞ്ഞത് കൊണ്ട് തന്നെ തൊഴിലാളികളെല്ലാം തന്നെ മുകൾ ഭാഗത്തേക്ക് ഇറങ്ങി ഒന്ന് രണ്ട് തൊഴിലാളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ പെട്ടെന്ന് തന്നെ അരികേശത്തേക്ക് മാറിയത് കൊണ്ട് വരും ദുരന്തം ഒഴിവായി എന്നാണ് പറയുന്നത്. എന്നാൽ നാട്ടുകാർ പറയുന്നത് ഒരാൾക്ക് പരിക്കുണ്ട്. നല്ലത് പോലീസും ഈ കമ്പനി അധികൃതർ, മേഘ കമ്പനിയാണ് ഇതിൽ നിർമ്മാണം നടത്തുന്നത്, മേഘ കമ്പനി അധികൃതരും സ്ഥിരീകരിക്കുന്നില്ല. അബ്ജോസ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ സമയമായതുകൊണ്ട് 3 മാത്രമല്ല അവരുടെ മറ്റേ വാഹനങ്ങളൊന്നും കടന്നു പോകുന്നില്ല. മാത്രമല്ല ഈ കോൺക്രീറ്റ് കഴിഞ്ഞ ഉടനെയാണ് തകർന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ അത്യാഹിതം ഒഴിവായത്. ശരി ഫൈസൽ. ഫൈസൽ സൂചിപ്പിച്ചതുപോലെ പുലർച്ചെ ആയിരുന്നു ഈ അപകടം ഉണ്ടായതല്ലായിരുന്നെങ്കിൽ കേരളം ഈ നേരത്ത് സങ്കടപ്പെടേണ്ടി വന്നേനെ. നന്നായി.